السلام عليكم ورحمة الله بسم الله الرحمن الرحيم عن عبادة بن صامت رضي الله عنه عن النبي صلى الله عليه وسلم قال من أحب لقاء الله أحب الله لقاءه ومن كره لقاء الله كره الله لقاءه قالت عائشة أو بعض أزواجه إنا لنكره الموت قال ليس ذاك ولكن المؤمن إذا حلره الموت بشر من بشر برضوان الله وكرامته فليس شيء احب اليه مما امامه فاحب لقاء الله واحب الله لقاءه وان الكافر اذا هضر بشر بعذاب الله وعقوبته فليس شيء اكره اليه مما امامه فكره لقاء الله وكره الله لقاءه رواه البخاري رحمه الله പ്രബാദത്തുപിന് സ്വാമിത്ത് റതി അള്ളാഹുവിൽ നിന്ന് നിവേദനം നബി സല അല്ലാഹു അല്ലി പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ഇഷ്ടപ്പെട്ടാൽ അവനെ കാണാൻ അള്ളാഹുവും ഇഷ്ടപ്പെടും അള്ളാഹുവിനെ കാണുന്നത് ആരെങ്കിലും വെറുക്കുന്നുവെങ്കിൽ അവനെ കാണുന്നത് അള്ളാഹുവും വെറുക്കും അപ്പോൾ ആയിഷയോ അല്ലെങ്കിൽ നബിയുടെ ഭാര്യമാരിൽ ആരോ ഒരാൾ ചോദിച്ചു തീർച്ചയായും മരണം ഞങ്ങൾ വെറുക്കുന്നുവല്ലോ അപ്പോൾ നബി പറഞ്ഞു ഞാൻ പറഞ്ഞത് അതിനെപ്പറ്റിയല്ല സത്യവിശ്വാസിക്ക് മരണം ആസന്നമായാൽ അള്ളാഹുവിൻ്റെ തൃപ്തിയെയും ആദരവിനേയും കുറിച്ച സന്തോഷവാർത്ത അവനെ അറിയിക്കും അപ്പോൾ തൻ്റെ മുമ്പിലുള്ള മരണത്തെക്കാൾ പ്രിയങ്കരമായി അവന് മറ്റൊന്നും ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ അള്ളാഹുവിനെ കാണാൻ അവൻ ഇഷ്ടപ്പെടും അവനെ കാണുന്നത് അള്ളാഹുവും ഇഷ്ടപ്പെടും സത്യനിഷേധിക്ക് മരണാസന്നമാകുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷകളെപ്പറ്റിയാണ് അവനെ സന്തോഷവാർത്ത അറിയിക്കുക തൻ്റെ മുമ്പിലുള്ള മരണത്തെക്കാൾ വെറുപ്പുള്ള ഒന്നും അവനുണ്ടായിരിക്കുകയില്ല അപ്പോൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അവൻ വെറുക്കും അള്ളാഹു അവനെ കാണുന്നതും വെറുക്കും പ്രിയമുള്ളവരെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരെ തിരിച്ചും അള്ളാഹുവും കാണാൻ ആഗ്രഹിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ദുനിയാവിനേക്കാൾ പരലോകത്തെ ലോകത്തെ തിരഞ്ഞെടുത്തവനും അതിനുവേണ്ടി പണിയെടുത്തവനുമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് പൊതുവെ മനുഷ്യർ മരണം ആഗ്രഹിക്കാത്തവരാണ് എന്നാൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ തൻ്റെ വിഭവങ്ങൾ ശേഖരിക്കാനും നിലനിർത്താനും പരിശ്രമിക്കുമ്പോൾ തന്നെ പരലോകത്തെ മുന്നിൽ കണ്ട് അമലുകൾ ചെയ്ത് മുന്നേറുന്നതിനിടെ കടന്നു വരുന്ന മരണം അവനൊരിക്കലും അസ്വസ്ഥനാക്കുകയില്ല മലക്കുകൾ അവൻ്റെ റൂഹ് പിടിക്കാൻ വരുന്ന സമയത്ത് അവൻ്റെ മുമ്പിൽ സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തകളും വിവരങ്ങളും പങ്കുവെക്കപ്പെടുകയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലോ തത്തനുഅലഹിമുൽ മല ഇക്ക അല്ലാ തഹാഫു അല്ലാ തെഹസരും മലക്കുകൾ അവരിൽ വന്നിറങ്ങും അവരോട് ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല എന്ന് അവരോട് അറിയിക്കുകയും ചെയ്യും അതിനാൽ അള്ളാഹുലേക്ക് എത്തുവാൻ അവനെ കണ്ടുമുട്ടുവാൻ ഈ സത്യവിശ്വാസി അതിയായി ആഗ്രഹിക്കും അള്ളാഹു അവരെയും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കും ഇതിൻ്റെ വിപരീത അവസ്ഥയാണ് കാഫിറായ പാപിയായ ഒരാൾക്കുണ്ടാവുക മരണം എന്ന ഒരു ചിന്തയില്ലാതെ പരലോക ചിന്തയില്ലാതെ പ്രവർത്തിക്കുമ്പോൾ പെട്ടെന്ന് മരണം വന്നെത്തുന്ന സമയത്ത് ആകെ വെപ്രാളപ്പെടുന്ന അസ്വസ്ഥനാകുന്ന ഒരവസ്ഥ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അവർ വെറുക്കുകയാണ് അവനെ അള്ളാഹുവും വെറുക്കുമെന്ന് റസൂറുള്ള പറയുന്നു പ്രിയമുള്ളവരെ സംതൃപ്തിയോടെ ഈ ദുനിയാവിൽ നിന്ന് തിരിച്ചു പോകുവാൻ മലക്കുകളിൽ നിന്ന് സന്തോഷ വാർത്തകൾ കേട്ട് കണ്ണടയ്ക്കുവാൻ അതുവഴി പല ലോകത്ത് സമാനതകളില്ലാത്ത സ്വർഗീയാനന്ദങ്ങൾ നുകരുവാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം വേണ്ടിയാവണം നമ്മുടെ പരിശ്രമങ്ങൾ നമ്മുടെ വിലപ്പെട്ട സമയവും ആരോഗ്യവും പണവും ഒക്കെ അള്ളാഹുൽ നിന്നുള്ള ആ വലിയ സ്വർഗം വാങ്ങാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നാം നീക്കി വെക്കേണ്ടതുണ്ട് അള്ളാഹു അങ്ങനെ ചിന്തിക്കുന്ന നല്ല മനുഷ്യരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അലഹമദില്ലാഹിറബുല്ലഅമീൻ